എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറി കോഴ്സുകളിലേക്കുള്ള എസ് എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറി കോഴ്സാണ് ഇത് ബാക്കിയുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് പറ്റുന്നതല്ല അപ്പോൾ ബാക്കിയുള്ളവർക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് പ്രൈവറ്റ് അല്ലെങ്കിൽ സെൽഫ് സെൽഫിനാസ് നഴ്സിംഗ് സ്കൂളുകളുണ്ട് അപ്പോൾ അവിടെ നിലവിൽ അപേക്ഷയൊക്കെ ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ടാവും നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വഴി നിങ്ങൾക്ക് വിജയനം അപ്ലിക്കേഷൻ നൽകി പഠിക്കാവുന്നതാണ് അപ്ലിക്കേഷൻ്റെ ഫീസ് നിങ്ങൾക്ക് അതായത് ബാക്കിയുള്ള അതായത് പ്രൈവറ്റ് സ്കൂളുകളിൽ ഏകദേശം മുന്നൂറ് രൂപയാണ് വരിക സ്കൂളിൽ പോയിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് അതായത് നഴ്സിംഗ് ജനറൽ നഴ്സിംഗ് ആൻഡ് മെഡിഫൈഫറി സ്കൂളാണ് അല്ലാതെ സാധാ സ്കൂളല്ല അപ്പോൾ ആ ഒരു സ്കൂളിൽ പോയിട്ട് നിങ്ങൾക്ക് ആ ഫോം വാങ്ങി ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ് നിങ്ങളുടെ തൊട്ടടുത്തുള്ള പ്രൈവറ്റായിട്ടുള്ള ഹോസ്പിറ്റലിന് കീഴിലായിരിക്കും ഈ ഒരു നഴ്സിംഗ് സ്കൂളൊക്കെ ഉണ്ടായിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് അവിടെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ജനറൽ നഴ്സിംഗ് ആൻഡ് മെഡിഫൈഫറി കോഴ്സിന് എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് പറ്റുന്നത് അപ്പോൾ വിദ്യാർത്ഥികൾ തിരുവനന്തപുരത്തുള്ള മെഡിക്കൽ வகுப்பிலேக்கான ஈரோ அது மெடிக்கல் டயரக்டரிலேக்கான അപേക്ഷ അയക്കേണ്ടത് അപ്പോൾ അപേക്ഷയോടൊപ്പം എന്തൊക്കെ ഡോക്യുമെന്റുകളൊക്കെ നൽകണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അപ്ലിക്കേഷൻ ഫോം ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ അപ്ലിക്കേഷൻ ഫോം ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതാണ് അപ്ലിക്കേഷൻ ഫോം ഇവിടെ നിങ്ങളുടെ ഫോട്ടോ ഒട്ടിച്ച് അത് അറ്റസ്റ്റ് ചെയ്യണം അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ അത് നിങ്ങളല്ല അവിടെ അറ്റസ്റ്റ് ചെയ്യുന്ന ഓഫീസറാണ് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഈ ഒരു രണ്ട് മൂന്ന് ഡീറ്റെയിൽസ് പൂരിപ്പിക്കേണ്ടത് അതിനുശേഷം ഇവിടെ നിങ്ങളുടെ പേര് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക ഇനീഷ്യൽ ലാസ്റ്റ് എഴുതുക ഇനീഷ്യൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങളുടെ പേര് അമൽ കെ എന്നാണെങ്കിൽ കെ ലാസ്റ്റ് എഴുതുക കാരണം പല വിദ്യാർത്ഥികളും ചിലപ്പോൾ കെ അമൽ എന്ന് എഴുതും അപ്പോൾ അതുകൊണ്ട് തന്നെ അമൽ കെ എന്ന് ആണ് എഴുതേണ്ടത് അതായത് അമൽ കെ എന്നാണ് അതായത് ആളുടെ പേര് അമൽ കെ എന്നാണെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിയുടെ പേര് കെ ഇനീഷ്യൽ ലാസ്റ്റ് അതുപോലെ പേര് മുമ്പിൽ അപ്പോൾ ഇങ്ങനെയാണ് വരേണ്ടത് അടുത്തതായിട്ട് നിങ്ങളുടെ ഈ ഒരു അതായത് നിങ്ങൾ ആണാണോ പെണ്ണാണോ എന്നാണ് ചോദിക്കുന്നത് അത് കറക്റ്റായിട്ട് മെയിലാണോ ഫീമെയിലാണോ എന്നുള്ളത് കറക്റ്റായിട്ട് ഇവിടെ എഴുതുക അതുപോലെ നിങ്ങളുടെ റിലീജിയനും കാസ്റ്റും ചോദിക്കുന്നുണ്ട് അതായത് എസ് എസ് സി എസ് ടിയിൽ നിങ്ങൾക്ക് ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെട്ടുള്ളത് അതുപോലെ നിങ്ങളുടെ ജാതി ഏതാണ് മതം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അതുപോലെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ബർത്തിയുടെ നമ്പറിലെഴുതുക അതിനുശേഷം ഇവിടെ വേർഡ്സിൽ എഴുതുക അതായത് വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലാണെങ്കിൽ വൺ വൺ ടു തൗസൻഡ് വൺ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ആ രീതിയിൽ ഇതാവുന്നതാണ് അതുപോലെ തന്നെ പെർമനൻറ്റ് അഡ്രസ് വിത്ത് ഡിസ്ട്രിക്ട് ആൻഡ് പിൻകോഡ് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങളുടെ പിൻകോഡല്ല ഇവിടെ നിങ്ങളുടെ അഡ്രസ്സ് അതുപോലെ തന്നെ ജില്ല അതുപോലെ തന്നെ പിൻകോഡ് എന്നിവ എഴുതുക അതിനുശേഷം നിങ്ങളുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് തന്നെയാണെന്ന് ഞാൻ ചോദിക്കുന്നത് അവിടെ നിങ്ങളുടെ ആ ഒരു നിങ്ങൾക്ക് കത്തൊക്കെ വരാനുള്ള അഡ്രസ്സ് കറക്റ്റായിട്ട് എഴുതുക അതായത് തപാൽ ഐ അത് തപാൽ അഡ്രസ്സ് കൊടുക്കുക അതിനുശേഷം ഇവിടെ നിങ്ങളുടെ ഫോൺ നമ്പർ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ എഴുതാം ഇവിടെ നിങ്ങൾ ട്രഷറിയിലാണ് പൈസ അടക്കേണ്ടത് അതായത് ഹെഡ് ഓഫ് അക്കൗണ്ട് ഇതാണ് മാറിപ്പോവരുത് നൂറ്റഞ്ച് ബാർ ബാർ അല്ല അതായത് നൂറ്റഞ്ച് പൂജ്യം മൂന്ന് പൂജ്യം രണ്ട് ഒന്ന് പൂജ്യം ഒമ്പത് ഒമ്പത് ഇതാണ് ഈ ഒരു നിങ്ങൾ പൈസ അടക്കേണ്ട അക്കൗണ്ട് ഇത് മാറിപ്പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ അപ്ലിക്കേഷൻ സ്വീകരിക്കുന്നതല്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇവിടെ നിങ്ങൾ എത്ര രൂപയാണ് ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് എന്നതാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് ആയിരം ആയിരം അല്ല നൂറ് രൂപയാണ് ഫീസ് അതുപോലെ നിങ്ങൾ ട്രഷറിയിൽ അടച്ചതിൻ്റെ ചലാൻ നമ്പർ അതുപോലെ എൻ്റെ ഡേറ്റ് ചോദിക്കുന്നത് അപ്പോൾ നിങ്ങൾ ട്രഷറി അല്ല അക്ഷയം ഈ ഈ ട്രഷറി വഴിയാണ് നടക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു പ്രിൻ്റ് ഔട്ട് കിട്ടും അതിൽ നിങ്ങൾക്ക് ജി ആർ എൻ നമ്പർ കാണാൻ പറ്റും ആ ഒരു ജി ആർ ആർ നമ്പറും അതുപോലെ ഈ ഒരു ഫീസ് അടച്ചതിൻ്റെ ഡേറ്റ് അതിൽ ഉണ്ടാകും അത് കറക്റ്റായിട്ട് എഴുതുക അത് ശേഷം നെയിം ഓഫ് ട്രഷറി ചോദിക്കുന്നുണ്ട് ഈ ഒരു നെയിം ഓഫ് ട്രഷറി എന്ന് പറഞ്ഞാൽ ആ ഒരു ട്രഷറി ട്രഷറിയുടെ പേര് ഏതാണെന്നുള്ളത് ആ ഒരു പ്രിൻ്റ് ഔട്ടിൽ ഉണ്ടാവും അത് നോക്കിയിട്ട് എഴുതിയാൽ മതി ഇനി നിങ്ങൾ കേരളത്തിൽ ജനിച്ചതാണോ എന്ന് ചോദിക്കേണ്ടത് ഇവിടെ ആണെങ്കിൽ എസ് എന്ന് എഴുതുക നോ എന്നാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു അഡ്മിഷൻ്റെ പ്രോസ്പെക്ടസിൽ പറഞ്ഞ പ്രകാരമുള്ള ഡോക്യുമെൻ്റ് വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷയോടൊപ്പം ഉൾക്കൊള്ളിച്ച് വെക്കേണ്ടതാണ് അതായത് അതിൻ്റെ കോപ്പി അറ്റസ്റ്റ് ചെയ്തുകൊണ്ട് വെക്കേണ്ടതാണ് അടുത്തതായിട്ട് നിങ്ങൾ എസ് എ ആണോ എസ് ടെ ആണോ ചോദിക്കുന്നത് അതെന്താണെന്നുള്ളത് കറക്റ്റായിട്ട് ഇവിടെ എഴുതുക അതിനുശേഷം നിങ്ങളുടെ കാറ്റഗറി ഏതാണെന്നുള്ളത് കറക്റ്റായിട്ട് ഇവിടെ എഴുതേണ്ടതാണ് ഇനി അടുത്തതായിട്ടുള്ളത് ഇവിടെ ഡീറ്റെയിൽസ് ഓഫ് എക്സാമിനേഷൻ ആണ് നിങ്ങൾ പരീക്ഷയുടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് രേഖപ്പെടുത്തുക അതായത് ഡീറ്റെയിൽസ് ഓഫ് ക്വാളിഫയിങ് എക്സാമിനേഷൻ നെയിം ഓഫ് എക്സാമിനേഷൻ പ്ലസ് ടു ആണെങ്കിൽ പ്ലസ് ടു ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് എങ്കിൽ നാല് അതുപോലെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അതുപോലെ മന്ത് ആൻഡ് ഇയർ ഓഫ് പാസ് അതുപോലെ തന്നെ നെയിം ഓഫ് യൂണിവേഴ്സിറ്റി ഓർ ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ എക്സാമിനേഷൻ അതുപോലെ തന്നെ നെയിം ഓഫ് കോളേജ് ആൻഡ് ഓർ സ്കൂൾ വർക്ക് സ്റ്റഡി നിങ്ങൾ സ്കൂൾ അല്ലെങ്കിൽ കോളേജ് എവിടെയാണ് പഠിച്ചത് എന്നുള്ളതാണ് അപ്പോൾ അടുത്തതായിട്ട് സയൻസ് പഠിച്ച കാൻഡേറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഇവിടെ നിങ്ങളുടെ ഫിസിക്സിൻ്റെ മാക്സിമം മാർക്ക് അതായത് ഇരുന്നൂറിലാണ് ഈ ഒരു എല്ലാ സബ്ജക്റ്റും ഇരുന്നൂറിലാണ് വരുന്നത് അപ്പോൾ ഇരുന്നൂറ് അതുപോലെ ഈ ഒരു മൂന്ന് സബ്ജക്റ്റും കൂട്ടിയിട്ടുള്ള ടോട്ടൽ അതായത് ഈ ഒരു സബ്ജക്റ്റും മൂന്നും കൂട്ടിയിട്ടുള്ള ടോട്ടൽ അതായത് അറുന്നൂറിലാണ് ടോട്ടൽ വരിക ഇംഗ്ലീഷ് ഇരുന്നൂറിൽ തന്നെയാണ് അപ്പോൾ ഇംഗ്ലീഷ് ഇരുന്നൂറിൽ അപ്പോൾ ടോട്ടൽ ഈ ഒരു അറുന്നൂറും ഇരുന്നൂറും എണ്ണൂറ് മാർക്കിലാണ് ടോട്ടൽ മാർക്ക് ഈ ഒരു ഭാഗത്ത് നിങ്ങൾ കറക്റ്റായിട്ട് ഈ ഒരു ഫിക്സ് കെമിസ്ട്രി ബയോജി എന്ന് മാർക്ക് കറക്റ്റായിട്ട് എഴുതുക അതിനുശേഷം ആ ഒരു മൂന്നും കൂട്ടിയിട്ട് ഇവിടെ എഴുതുക അതിനുശേഷം ഇംഗ്ലീഷിൽ ലഭിച്ച മാർക്ക് എത്രയാണത് കറക്റ്റായിട്ട് എഴുതുന്നത് അതിനുശേഷം ഈ ഒരു ഈയൊരു മാർക്കും ഈ ഒരു മാർക്കും കൂട്ടിയിട്ട് ഗ്രാൻഡ് ടോട്ടൽ കറക്റ്റായിട്ട് എത്രയാണെന്നുള്ളത് കറക്റ്റായിട്ട് എഴുതുക അപ്പോൾ ഇത്രയാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചു എന്നുള്ള കാര്യം മനസ്സിലാക്കാം ഈ ഒരു രീതിയിൽ നിങ്ങൾ കറക്റ്റായിട്ട് പൂരിപ്പിക്കേണ്ടതാണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡി എച്ച് എസ് സിയിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അത് ഡി എച്ച് എസ് സിയിലാണ് ഡി എം ഇയിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി നോൺ സയൻസ് ഗ്രാൻഡ് ടോട്ടൽ ചോദി നോൺ സയൻസ് കാൻഡിഡേറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഓരോ സബ്ജക്റ്റിൻ്റെ അതായത് ആറ് സബ്ജക്റ്റിൻ്റെ ഡീറ്റെയിൽസും പേരും ഇവിടെ എഴുതുക മാക്സിമം മാർക്ക് ഓരോ വിഷയം ഇരുന്നൂറിലാണ് വരുന്നത് അപ്പോൾ ടോട്ടൽ എല്ലാത്തിൻ്റെയും ഇരുന്നൂറ് എഴുതുക അതിനുശേഷം ടോട്ടൽ ആയിരത്തി ഇരുന്നൂറിലാണ് വരുന്നത് അതിനുശേഷം ആയിരത്തി ഇരുന്നൂറിൽ നിങ്ങൾക്ക് എത്ര കിട്ടി ഓരോ വിഷയത്തിന് എത്ര കിട്ടി എന്ന് കറക്റ്റായിട്ട് ഇവിടെ രേഖപ്പെടുത്തുക അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എ എൻ എം കാൻഡിഡേറ്റ്സ് നിങ്ങൾ എ എൻ എം പഠിച്ച ഒരു വിദ്യാർത്ഥി ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എൻ എമ്മിൻ്റെ

ഈ ഒരു കോഴിക്കോട് തിരുവനന്തപുരം കോട്ടം കോഴിക്കോട് കോട്ടയത്തും തിരുവനന്തപുരത്തും അതുപോലെ കോഴിക്കോടുമുള്ള സർക്കാർ നഴ്സിംഗ് കോളേജിൽ നടത്തുന്ന ഡിപ്ലോമയും ജനറൽ നേഴ്സിംഗ് കോഴ്സിലേക്ക് എസ് സി എസ് ടി വിദ്യാർത്ഥികളിൽ നിന്നും അതായത് എസ് സി എസ് ടി വകുപ്പിന് കീഴിലാണ് ഈ ഒരു അതായത് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലാണ് ഈ ഒരു നഴ്സിംഗ് സ്കൂൾ വരുന്നത് അത് എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു സ്കൂളുകളാണ് അപ്പോൾ ഓരോ സ്കൂളും മുപ്പത് വീതം സീറ്റാണുള്ളത് പ്ലസ് ടുവിൽ നിങ്ങൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവ ഓപ്ഷണൽ വിഷയങ്ങളായും ഇംഗ്ലീഷ് നിർബന്ധിത വിഷയമായിട്ടും ഈ ഒരു നാൽപ്പത് ശതമാനം മാർക്കോടുകൂടി പ്ലസ് ടു പരീക്ഷ പാസ് ആയിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ് അതുപോലെ എ എൻ എ കോഴ്സ് വിചാരമായി പൂർത്തിയാക്കിയുള്ള രജിസ്റ്റേർഡ് എ എൻ എം നഴ്സ് മാർക്ക് എന്നിവരി നിന്നും ഒരു അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ പ്ലസ് ടു സയൻസ് പഠിച്ചിട്ടില്ലാത്ത വിദ്യാർത്ഥികൾക്കും ഈ ഒരു അപേക്ഷ നൽകാവുന്നതാണ് പ്ലസ് ടു സയൻസ് പഠിക്കാത്ത വിദ്യാർത്ഥികളുടെ അഭാവത്തിൽ പ്ലസ് ടു വിജയിച്ച മറ്റ് വിഷയങ്ങൾ പഠി വിദ്യാർത്ഥികളെയും പരിഗണിക്കുന്നതായിരിക്കും അത് മറ്റു വിഷയങ്ങളാണ് നിങ്ങൾ ഹ്യുമാറ്റിക്സ് ആണോ കൊമേഴ്സ് ആണോ പഠിച്ചതെങ്കിൽ കൂടി എസ് സി എസ് ടി വിദ്യാർത്ഥികളാണെങ്കിൽ ഈ ഒരു അപേക്ഷ നൽകാവുന്നതാണ് നിങ്ങൾക്ക് പതിനേഴ് വയസ്സ് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തൊന്നിന് പൂർത്തിയാകണം എന്ന് മാത്രമേ ഉള്ളൂ മുപ്പത്തഞ്ച് വയസ്സ് കഴിയാൻ പാടില്ല എന്നാൽ എൻ എം കോഴ്സ് പാസ്സാക്കി ഈ ഒരു പ്രായപരിധി ബാധകമല്ല കോഴ്സിന് അനുയോജ്യരാണെന്ന് വിലയിരുത്തുന്ന നാൽപ്പത് മുതൽ അൻപത് ശതമാനം വിദ്യാർത്ഥികൾക്ക് അംഗപരിമി അതായത് നാൽപ്പത് മുതൽ അൻപത് ശതമാനം വരെ അംഗപരിമിതി ഉള്ളവർക്കായിട്ട് അതായത് ലോവ എക്സ്ട്രീമിറ്റി സംവരണം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അപേക്ഷാ ഫോറം നിങ്ങൾക്ക് ഇതിൽ നൽകിയിട്ടുണ്ട് നേരത്തെ നിങ്ങൾക്ക് കാണിച്ചെന്ന് ഇങ്ങനെ അപേക്ഷാ ഫോറം ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ ഒരു അഡ്രസ്സിലാണ് അതായത് ചലാൻ്റെ ട്രഷറി അഡ്രസ്സാണിത് അതായത് പൂജ്യം രണ്ട് ഒന്ന് പൂജ്യം പൂജ്യം മൂന്ന് ഒന്ന് പൂജ്യം അഞ്ച് ഒമ്പത് ഒമ്പത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ട്രഷറി അഡ്രസ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ശീർഷകത്തിലാണ് നിങ്ങൾ അടയ്ക്കേണ്ടത് അപ്പോൾ ഈ ഒരു ട്രഷറി ചലാൻ കറക്റ്റായിട്ട് നിങ്ങൾ പൂരിപ്പിച്ച് നൽകേണ്ടതാണ് അതുപോലെ തന്നെ അപേക്ഷയൊപ്പം വിദ്യാർത്ഥികൾ നൽകേണ്ട ഡോക്യുമെൻറ്റ്സ് ഇവിടെ നൽകിയിട്ടുണ്ട് പൂരിപ്പിച്ച അപേക്ഷ ഫോട്ടോ പതിപ്പിച്ച് ഗസ്റ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തി അസൽ ട്രഷറി ചലാൻ അതുപോലെ എസ് എസ് എൽ സി പ്ലസ് ടു തത്വല്യം ജാതി സ്വദേശം താമസം അതുപോലെ തന്നെ വിദ്യാഭ്യാസ അത് സ്വഭാവ സർട്ടിഫിക്കറ്റ് അതുപോലെ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്നീ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം അതുപോലെ എൻ എം ഉദ്യോഗാർത്ഥി ഉദ്യോഗാർത്ഥികൾ ഹയർ സെക്കൻഡറി എൻ അതുപോലെ തന്നെ എൻ എം മാർക്ക് ലിസ്റ്റ് അതുപോലെ എൻ എം സർട്ടിഫിക്കറ്റ് അതുപോലെ കെ എൻ എം സി രജിസ്ട്രേഷൻ മുതലായവയുടെ പകർപ്പുകൾ ഉൾപ്പെടെ ജൂലൈ ഇരുപത്തഞ്ച് മുമ്പായിട്ട് തിരുവനന്തപുരത്തെ മെഡിക്കൽ വിദ്യാഭ്യാസ കാര്യാലയത്തിൽ നേരിട്ടോ തപാൽ മുഖേനോ ലഭ്യമാക്കണം അപ്പോൾ നിങ്ങൾക്ക് നേരിട്ടോ അല്ലെങ്കിൽ തപാൽ മുഖേനയോ ഈ ഒരു മെഡിക്കൽ വിദ്യാഭ്യാസ കാര്യാലയത്തിൽ തിരുവനന്തപുരത്തുള്ള മെഡിക്കൽ വിദ്യാഭ്യാസ കാര്യാലയത്തിൽ നിങ്ങൾക്ക് അത് എത്തിക്കേണ്ടതാണ് അതുപോലെ തന്നെ വൈകി കിട്ടുന്നതും അതുപോലെ തന്നെ നിർദ്ദിഷ്ടമായിട്ടുള്ള അതായത് നിർദ്ദിഷ്ട രീതിയിൽ പൂരിപ്പിക്കാത്തതുമായിട്ടുള്ള അതുപോലെ ഫീ കൃത്യമായിട്ടുള്ള ശീർഷകത്തിൽ കൊടുക്കാത്തതുമായിട്ടുള്ള അപേക്ഷ അപേക്ഷകൾ നിരസിക്കുന്നതാണ് എന്നുള്ളത് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നിങ്ങൾ തപാൽ വഴി അയക്കേണ്ടതിൻ്റെ ആ ഒരു അഡ്രസ്സ് ഇതാണ് അതായത് ഓഫീസ് വിലാസം ഡയറക്ടർ മെഡിക്കൽ വിദ്യാഭ്യാസ കാര്യാലയം മെഡിക്കൽ കോളേജ് പി ഒ തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം ഒന്ന് എന്നുള്ളതാണ് ഈ ഒരു അഡ്രസ്സ് നിങ്ങൾ അയക്കേണ്ട അഡ്രസ്സ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് ഇതാണ് ട്രഷറിയിൽ നിങ്ങൾ പൈസ അടക്കേണ്ട ആ ഒരു അഡ്രസ്സ് അപ്പോൾ ഇത് മാറിപ്പോയരുത് നിങ്ങളുടെ ട്രഷറിയിൽ അത് അടക്കുന്ന ആ ഒരു അഡ്രസ്സ് മാറിപ്പോയരുത് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പോൾ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കാര്യാലയത്തിലാണ് നിങ്ങൾ ഈ ഒരു ഫീസ് അടക്കുന്ന സമയത്ത് ഈ ഒരു ട്രഷറി അഡ്രസ്സിൽ തന്നെയാണ് അയച്ചത് എന്ന കാര്യം ശ്രദ്ധിക്കുക കാരണം ഇതിൽ പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട് അതായത് ഫീ കൃത്യമായിട്ടുള്ള ശീർഷകത്തിൽ അടച്ചിട്ടില്ലാത്ത അപേക്ഷകൾ നിരസിക്കപ്പെടും എന്നുള്ളത് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഫീസ് അടക്കുന്ന സമയത്ത് നിങ്ങൾ അടക്കുന്ന ആ ഒരു ശീർഷകം മാറിപ്പോയിട്ടില്ല എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അടക്കാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതായത് ഓൺലൈനായിട്ട് ഈ ട്രഷറി വഴിയാണ് അടക്കാൻ പറ്റിയ അപ്പോൾ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ടോട്ടൽ മുപ്പത് വീതം സീറ്റാണ് ഓരോ കോളേജിലും വരുന്നത് അതിൽ അതിൽ നിങ്ങൾക്ക് ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് കോട്ടയം മാത്രമാണ് ഈ ഒരു എസ് ടി വിദ്യാർത്ഥികൾക്കുള്ളത് ബാക്കിയുള്ള എല്ലാ തിരുവനന്തപുരത്തും അത് കോഴിക്കോടുള്ള കോളേജും എസ് എസ് സി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഉള്ളത് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു അതായത് മോഡ് ഓഫ് അഡ്മിഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അതായത് ഈ ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുകയും അതിനുശേഷം നിങ്ങൾക്ക് ആ റാങ്ക് ലിസ്റ്റ് വഴിയാണ് അഡ്മിഷൻ നൽകപ്പെടുക അപ്പോൾ ഈ ഒരു സെലക്ഷൻ കമ്മിറ്റിയിൽ ഇത്രയും പേരാണ് ഉള്ളത് അപ്പോൾ അതിനനുസരിച്ചിട്ട് അവർ നിങ്ങൾക്ക് അഡ്മിഷൻ തരുന്നതാണ് അപ്പോൾ നിങ്ങളെ അവർക്ക് കോണ്ടാക്റ്റ് ചെയ്യുന്നതാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയ ശേഷം അതുപോലെ തന്നെ ഈ ഒരു ട്രഷറി അഡ്രസ്സിലാണ് വിദ്യാർത്ഥികൾ ഈ ഒരു അതായത് പൈസ അടക്കേണ്ടത് മാറിപ്പോവരുത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം മാറിപ്പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും അപ്പോൾ ചലാൻ്റെ ഒറിജിനൽ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂടെ നിങ്ങൾ അയക്കേണ്ടതാണ് ഈ ഒരു ഇവിടെ പ്രത്യേകം നൽകിയിട്ടുണ്ട് അപ്ലിക്കേഷൻ റോങ് റെമിറ്റൻസ് ഓഫ് ഫീ വിൽ ബി റിജക്റ്റഡ് അതായത് തെറ്റായ ശീർഷകത്തിലാണ് നിങ്ങൾ ഈ ഒരു പൈസ അടക്കുന്നതെങ്കിൽ നിങ്ങളുടെ ആ ഒരു അപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു അഡ്രസ്സ് അയക്കേണ്ട അതായത് അപ്ലിക്കേഷൻ നിങ്ങൾ അയക്കേണ്ട അഡ്രസ്സ് ഇതാണ് ഡയറക്ടർ ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ മെഡിക്കൽ കോളേജ് പി ഒ തിരുവനന്തപുരം ആറ് ഒമ്പത് അഞ്ച് പൂജ്യം ഒന്ന് ഒന്ന് എന്നുള്ളതാണ് അഡ്രസ്സ് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡേറ്റിനുള്ളിൽ നിങ്ങൾ കറക്റ്റായിട്ട് ഈ ഒരു അയക്കാനായിട്ട് ശ്രദ്ധിക്കുക ലേറ്റ് അപ്ലിക്കേഷൻ വിൽ നോട്ട് ബി കൺസിഡർ അണ്ടർ ഐ സം സർക്കം ചാൻസസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഈ ഒരു ലാസ്റ്റ് ഡേറ്റിന് മുൻപായിട്ട് നിങ്ങൾ ഈ ഒരു അപേക്ഷ നിർബന്ധമായിട്ടും അയക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അപ്ലിക്കേഷൻ ഫോർ ഡിപ്ലോമ ലെറ്റ് ഇൻകംപ്ലീറ്റ് ആൻഡ് ഡിഫക്റ്റീവ് അപ്ലിക്കേഷൻ വിൽ ബി റിജക്റ്റഡ് അതായത് നിങ്ങളുടെ അപ്ലിക്കേഷൻ വല്ല തെറ്റോ മറ്റോ ഉണ്ട് അതുപോലെ ഇൻകംപ്ലീറ്റ് ആണെങ്കിൽ നിങ്ങളുടെ അപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യപ്പെടുന്നതാണ് എന്നുള്ളത് പ്രത്യേകം നൽകിയിട്ടുണ്ട് ഇനി വിദ്യാർത്ഥികൾ ഒരു അപ്ലിക്കേഷൻ്റെ കൂടെ നൽകാനുള്ള ഡോക്യുമെൻറ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ നിങ്ങളുടെ എസ് എസ് എൽ സിയുടെ കോപ്പി അതായത് അറ്റസ്റ്റഡ് കോപ്പീസാണ് എല്ലാം വേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക ഗസ്റ്റഡ് ഓഫീസറെക്കൊണ്ട് അറ്റസ്റ്റ് ചെയ്തതായിരിക്കണം അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഒരു അപ്ലിക്കേഷൻ ഫീ റെസിപ്റ്റ് റെമിറ്റഡ് ഇൻ ട്രഷറി ട്രഷറിയിൽ അടച്ച ആ റെസിപ്റ്റിൻ്റെ ഒറിജിനത് അത് നേരത്തെ നിങ്ങളോട് ഒരു ട്രഷറിയുടെ അഡ്രസ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് പൂജ്യം രണ്ട് ഒന്ന് പൂജ്യം മൂന്ന് ഒന്ന് പൂജ്യം അഞ്ച് ഒമ്പത് ഒമ്പത് അപ്പോൾ അത് കറക്റ്റായിട്ട് നിങ്ങൾ ഈ ഒരു അഡ്രസ്സിൽ തന്നെ പൈസ അടക്കണം മാറിപ്പോരുത് അത് നിങ്ങൾ ട്രഷറിയിൽ പോയിക്കഴിഞ്ഞാൽ നിങ്ങൾ കടക്കാവുന്നതാണ് ആ ഒരു ട്രഷറിയുടെ റെമിറ്റൻസ് അപ്പോൾ വിദ്യാർത്ഥികൾ നിങ്ങളുടെ എസ് അല്ലെങ്കിൽ ഇക്വലൻസ് സർട്ടിഫിക്കറ്റിൻ്റെ ആ ഒരു കോപ്പി അതായത് അറ്റസ്റ്റഡ് കോപ്പിയാണ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാനായിട്ടാണ് അതുപോലെ തന്നെ നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ മാർക്ക് ലിസ്റ്റാണ് വേണ്ടത് അതും അറ്റസ്റ്റ് ചെയ്ത കോപ്പിയാണ് അപ്പോൾ ആ ഒരു കോപ്പി നിങ്ങൾക്ക് അതായത് നിങ്ങൾ ഇൻ കേസ് ഓഫ് എ എൻ എം കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഹയർ സെക്കൻഡറി അതുപോലെ എൻ എം മാർക്ക് ലിസ്റ്റ് എൻ എം സർട്ടിഫിക്കറ്റ് ആൻഡ് ക്യാം കെ എം സി രജിസ്ട്രേഷൻ ഇതുകൂടി ഇതിനോടൊപ്പം അറ്റസ്റ്റ് ചെയ്ത് അതായത് അതിൻ്റെ കോപ്പി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളതിൻ്റെയൊക്കെ കോപ്പി അറ്റസ്റ്റ് ചെയ്ത് ഇതിനോടൊപ്പം തന്നെ വെക്കേണ്ടതാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ അടുത്ത് ലഭിച്ചിട്ടുള്ള സ്വഭാവ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി അതുപോലെ തന്നെ അതായത് കോപ്പിയാണ് വേണ്ടത് നിങ്ങൾ അവസാനമായിട്ട് പഠിച്ച ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അതായത് നിങ്ങൾ ഇപ്പോൾ പ്ലസ് ടു ആണ് ലാസ്റ്റ് പഠിച്ചതെങ്കിൽ അവിടെ നിന്ന് തന്നിട്ടുള്ള സ്വഭാവ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി അറ്റസ്റ്റ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾക്ക് നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് അതായത് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് നിങ്ങൾ കേരളത്തിൽ ജനിച്ച പ്ലേസ് നൽകിയിട്ടുണ്ടെങ്കിൽ അത് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി നാറ്റിവിറ്റിക്കായിട്ട് ഉപയോഗിക്കാം അപ്പോൾ നിങ്ങൾക്ക് അറ്റസ്റ്റഡ് കോപ്പി ഓഫ് കമ്മ്യൂണിറ്റി ഓഫ് സർട്ടിഫിക്കറ്റ് ഓഫ് കമ്മ്യൂണിറ്റി ഇൻ ദ ഫോം പ്രിസ്ക്രൈബ്ഡ് എന്ന് പറഞ്ഞോട് കൊടുത്തിട്ടുണ്ട് അതായത് ഈ ഒരു നിങ്ങൾക്ക് ഈ ഒരു തഹസിദ്ദാർ അതായത് റവന്യൂ അതായത് റവന്യൂ അധികൃതർ നൽകുന്ന ഈ ഒരു കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആണ് അതുപോലെ തന്നെ അടുത്തത് വേണ്ടത് ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആണ് അറ്റസ്റ്റഡ് കോപ്പി ഓഫ് സർട്ടിഫിക്കറ്റ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഫ്രം എ ഗവൺമെൻറ് മെഡിക്കൽ ഓഫീസർ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് അസിസ്റ്റൻറ്റ് സർജൻ അതായത് ഒരു എം ബി ബി എസ് ഡോക്ടർ ഓൾറെഡി അസിസ്റ്റൻ്റ് സർജൻ ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് അതായത് ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൂടി വാങ്ങിക്കേണ്ടതാണ് ഗവൺമെൻറ് മെഡിക്കൽ ഓഫീസർ അത് മെഡിക്കൽ കോളേജിൽ പോയിക്കാൽ അല്ലെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി പോയിക്കാനാൽ നിങ്ങൾക്ക് ഈ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ് ഇതിൻ്റെയും കോപ്പിയാണ് അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനേഷൻ ചിക്കൻ ഓർ ചിക്കൻ ബോക്സ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ടു ബി പ്രൊഡ്യൂസ് ദ ടൈം ഓഫ് അഡ്മിഷൻ അതുപോലെ തന്നെ അപ്ലിക്കേഷൻ വിത്തൌട്ട് റിലവൻറ്റ് ഡോക്യുമെൻറ്റ് വിൽ നോട്ട് ബി കൺസിഡേഡ് അണ്ടർ എനി സർക്കംസ്റ്റാൻസസ് ആൻഡ് ദ ഡോക്യുമെൻറ്റ് ഷുഡ് പ്രോപ്പർലി ടാഗഡ് അതുപോലെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ഷുഡ് ബി പ്രൊഡ്യൂസ്ഡ് ദ അഡ്മിഷൻ ടൈം അതായത് ഈ ഒരു ടി സിയും അതുപോലെ തന്നെ ഈ ഒരു ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനേഷൻ എടുത്തിട്ടുള്ള സെഡിയും നിങ്ങൾ അഡ്മിഷൻ ടൈമിൽ ഹാജരാക്കാൻ മതിയെന്നാണ് പറഞ്ഞിട്ടുള്ളത് ബാക്കി ഇപ്പോൾ പറഞ്ഞിട്ടുള്ള എല്ലാ ഡോക്യുമെൻസും എല്ലാത്തിൻ്റെയും കോപ്പിയാണ് കോപ്പി നിങ്ങൾ എടുത്തിട്ട് അറ്റസ്റ്റ് ചെയ്തിട്ട് കൊടുക്കുകയാണ് അതായത് ഈ ഒരു തപാലിൽ അയക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ ക്യാൻവൽ ട്യൂഷൻ ഫീസ് അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് വരിക മറ്റ് ഫീസ് എഴുപത്തഞ്ച് രൂപയാണ് ഫീസ് വരുക അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷയുമായി ബന്ധപ്പെട്ട് ഈ ഒരു മലയാളത്തിൽ അറിയണമെങ്കിൽ ഇവിടെ മലയാളത്തിൽ അതായത് അഡ്മിഷനായിട്ട് അയക്കേണ്ട എന്തൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് നൽകിയിട്ടുണ്ട് അത് നിങ്ങളുടെ ജനനസ്ഥലം കേരളത്തിലാണെന്ന് തെളിയിക്കാനായിട്ട് നിങ്ങൾക്ക് എസ് എസ് എൽ സി സൈഡിൽ ജനനസ്ഥലം കാണിക്കുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം അതുപോലെ തന്നെ അതിൻ്റെ കോപ്പി ഉപയോഗിക്കും അതുപോലെ തന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷയുടെ മാതാപിതാക്കളിൽ അവരുടെയെങ്കിലും കേരളത്തിലെ ജന്മസ്ഥലം കാണിക്കുന്ന എസ് എസ് എൽ സിയുടെ ശരി കുട്ടിയും മാതാവും അല്ലെങ്കിൽ പിതാവും തമ്മിലുള്ള ബന്ധം തെളിയിക്കുന്ന രേഖയും അതായത് നിങ്ങൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റും അത് അതിൻ്റെ കോപ്പിയും അതിനോടൊപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷിതാവിൻ്റെ എസ് എസ് എൽ സി സർട്ടിഫിറ്റി അതായത് നിങ്ങൾ ഇപ്പോൾ കേരളത്തിലല്ല ജനിച്ചതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷിതാവിൻ്റെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ ആരുടെ എസ് എസ് എൽ സി സർട്ടിറ്റാണ് ഉപയോഗിച്ചത് അവരുടെ ആ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ ഒരു നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി കൂടി ഉൾക്കൊള്ളിച്ചു അത് അറ്റസ്റ്റ് ചെയ്തിരിക്കേണ്ടതാണ് അതുപോലെ നിങ്ങൾക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് അതായത് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ള സംബന്ധിച്ചുള്ള എല്ലാവിധ ഡീറ്റെയിൽസും ഇതിൽ കറക്റ്റായിട്ട് മലയാളത്തിൽ കൂടി കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് വിദ്യാർത്ഥികൾ ഇത് കൂടി കറക്റ്റായിട്ട് വായിച്ച് മനസ്സിലാക്കേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു അഡ്മിഷൻ നൽകുന്നത് ഈ ഒരു സെലക്ഷൻ കമ്മിറ്റിയുടെ വിശദാംശങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അടുത്തതായിട്ടുള്ളത് വിദ്യാർത്ഥികൾ ഈ ഒരു അതായത് ഈ ഒരു അഡ്മിഷൻ നേടുന്ന സമയത്ത് വിദ്യാർത്ഥികൾ പ്രവേശന സമയത്ത് നിങ്ങൾ ഒരു അതായത് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ അതായത് അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അതായത് നിങ്ങൾക്ക് ഒരു ബോണ്ട് നൽകേണ്ടതായിട്ട് വരും നിങ്ങൾ ഇത്ര അതായത് ഒരു വർഷമോ അല്ലെങ്കിൽ ആറുമാസമോ നിങ്ങൾ ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ ആ നിശ്ചിത സെൻറ്റേഴ്സിൽ ജോലി ചെയ്യണം അതായത് ഈ ഒരു ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബോണ്ട് നൽകേണ്ടതായിട്ട് വരുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ നൽകുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു അഡ്രസ്സ് എന്ന് പറയുന്നത് ഈ ഒരു ഡയറക്ടർ മെഡിക്കൽ വിദ്യാഭ്യാസ കാര്യാലയം അതുപോലെ മെഡിക്കൽ കോളേജ് പി ഒ തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം ആറ് ഒൻപത് അഞ്ച് പൂജ്യം ഒന്ന് ഒന്ന് എന്ന വിലാസത്തിൽ അയച്ചു തരേണ്ടതാണ് നിശ്ചിത തീയതികശേഷം ലഭിക്കുന്ന അപേക്ഷകൾ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല അവസാന തീയതിയിൽ ഒഴികെ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ഓഫീസിൽ നേരിട്ട് കൊണ്ടുവരുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല കവറിന് പുറത്ത് നിങ്ങൾ അതായത് നിങ്ങൾ ഈ ഒരു കവറിൽ ആക്കിയിട്ടാണ് അയക്കുന്നത് അതായത് സ്പീഡ് പോസ്റ്റ് അയക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തെ ഡിപ്ലോമ ഇൻ ജനറൽ നേഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സിലേക്കുള്ള അപേക്ഷ എന്ന് രേഖപ്പെടുത്തേണ്ടതാണ് അപൂർണ്ണവും ന്യൂനതകൾ ഉള്ളതുമായിട്ടുള്ള അപേക്ഷകൾ നിരസിക്കുന്നതാണ് അപേക്ഷയോടൊപ്പം വിദ്യാർത്ഥികൾ നൽകേണ്ട ഡോക്യുമെൻസിൻ്റെ ഡീറ്റെയിൽസ് കൂടി ഇതിൽ നൽകിയിട്ടുണ്ട് ഇത് ഓൾറെഡി പറഞ്ഞതാണ് ഇത് മലയാളത്തിലായതുകൊണ്ടാണ് ജസ്റ്റ് വീണ്ടും പറയുന്നത് ഒന്ന് ട്രഷറിയുടെ ഒറിജിനൽ ചലാന് ട്രഷറിയിൽ ഫീസ് അടച്ച ചലാന് അതുപോലെ തന്നെ ബാക്കി ഇനി പറയുന്നതൊക്കെ കോപ്പിയാണ് എസ് എസ് എൽ സി അല്ലെങ്കിൽ തത്തുൽ എസഡേറ്റിൻ്റെ അറ്റസ്റ്റ് ചെയ്ത കോപ്പി അതുപോലെ തന്നെ പ്ലസ് ടു അല്ലെങ്കിൽ തത്വല്യ പരീക്ഷയുടെ മാർക്ക് ലിസ്റ്റിനെയും നിങ്ങൾ ജെ സർട്ടിഫിക്കറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് പാസ് സർട്ടിഫിക്കറ്റേയും സാക്ഷ്യപ്പെടുത്തി അതായത് ഒരു സെൽഫ് അറ്റസ്റ്റ് അല്ല ഈ ഒരു ഗസ്റ്റഡ് അറ്റസ്റ്റ് ഗസ്റ്റഡ് ഓഫീസർ കൊണ്ട് അറ്റസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾ എ എൻ എം ഉദ്യോഗാർത്ഥികൾ ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ എ എൻ എം മാർക്ക് ലിസ്റ്റ് അതുപോലെ എ എൻ എം സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ കെ എൻ എം സി രജിസ്ട്രേഷൻ എന്നിവ എന്നിവയുടെ കോപ്പീസ് അറ്റസ്റ്റ് ചെയ്തുകൊണ്ട് സെൽഫസ്റ്റ് ടെസ്റ്റ് അല്ല ഈ ഒരു ഗസ്റ്റേർഡ് ഓഫീസറെ കൊണ്ടാണ് എല്ലാ ഡോക്യൂമെന്റും അറ്റസ്റ്റ് ചെയ്യിപ്പിക്കേണ്ടത് അപ്പോൾ അതൊക്കെ അറ്റസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ സമർപ്പിക്കേണ്ടതാണ് അപേക്ഷകന് നിങ്ങൾക്ക് ഈ ഒരു സ്വഭാവ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ലാസ്റ്റ് പഠിച്ച ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ലഭിച്ച ആ ഒരു സ്വഭാവ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി നിങ്ങൾ അറ്റസ്റ്റ് ചെയ്തത് ഇതിനോടൊപ്പം ഉൾ വയ്ക്കേണ്ടതാണ് അതുപോലെ തന്നെ ജനനസ്ഥലം ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ് അത് നിങ്ങൾക്ക് നെഗറ്റിവിറ്റി തെളിയിക്കാനായിട്ടുള്ള നെഗറ്റിവിറ്റി സർട്ടിഫിക്കറ്റാണ് നിങ്ങൾക്ക് നിങ്ങളുടെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് നിങ്ങൾ ജനിച്ചത് കേരളത്തിലാണെന്ന് രേഖപ്പെടുത്തിയിരുന്നെങ്കിൽ അത് ഉപയോഗിക്കാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ എസ് എൽ സി സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി ഉപയോഗിക്കാം അത് അറ്റസ്റ്റ് അറ്റുകയും അതിനോടൊപ്പം നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റിക്കറ്റിൻ്റെ കോപ്പി കൂടി അറ്റസ്റ്റ് ചെയ്ത് വെക്കേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണം അത് അതിൻ്റെയും കോപ്പിയാണ് വേണ്ടത് അപ്പോൾ അത് നിങ്ങൾ ആദ്യം ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അസ്റ്റൻറ്റ് സർജൻ റാങ്കിൽ തായ ഒരു സർക്കാർ മെഡിക്കൽ ഓഫീസർ എന്നുള്ള ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൻ്റെ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള പകർപ്പ് അതായത് നിങ്ങൾ ആദ്യം ആ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് അതായത് ഫിസിക്കൽ ഫിറ്റ്നസ് ചെയ്തിട്ട് വാങ്ങിക്കാതി അതിനുശേഷം അതിൻ്റെ കോപ്പി എടുത്ത് അത് അറ്റസ്റ്റ് ചെയ്തിട്ട് ഇതിനോടൊപ്പം വെക്കുക ഇനി ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനേഷൻ അല്ലെങ്കിൽ ചിക്കൻ ബോക്സ് വാക്സിനേഷൻ ഇട്ടിട്ടും അതുപോലെ തന്നെ ടി സിയും നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്ന തരത്തിൽ അഡ്മിഷൻ ലഭിക്കുന്ന സമയത്ത് നൽകിയാൽ മതിയാകും ബന്ധപ്പെട്ട രേഖകൾ ഇല്ലാത്ത അപേക്ഷകൾ യാതൊരു സാഹചര്യത്തിലും പരിഗണിക്കില്ല രേഖകൾ ശരിയായ രീതിയിൽ ടാഗ് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന അതായത് ഈ ഒരു അപേക്ഷയോടൊപ്പം വയ്ക്കുന്ന രേഖകൾ ഏതാണെന്നും കറക്റ്റായിട്ട് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ നേറ്റിവിറ്റി അത് കേരളത്തിന് പുറത്ത് ജനിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷിതാവിൻ്റെ എസ് എൽ സി സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയും അതുപോലെ തന്നെ നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റും കൂടി വെക്കുന്ന സമയത്ത് അത് പിൻ ചെയ്ത് വെക്കേണ്ടതാണ് അതാണ് ടാഗോണ്ട് ഉദ്ദേശിക്കുന്നത് പ്രവേശന സമയത്ത് മാത്രമാണ് വിദ്യാർത്ഥി ഒരു ടി സി കൊണ്ടുപോകേണ്ടത് കോഴ്സിലേക്ക് തിരഞ്ഞെടുക്ക തെരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ നിർദ്ദേശിക്കുന്ന അറിയിക്കുന്ന തീയതിക്കം തന്നെ കോളേജിൽ എത്തിച്ചേരേണ്ടതാണ് ക്ലാസ് ആരംഭിക്കുന്ന തീയതി മുതൽ ഹാജർ കണക്കാക്കപ്പെടുന്നതായിരിക്കും എന്നുള്ളത് പ്രത്യേകം നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് അപ്പോൾ ഇതിൽ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് കൊടുത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതായത് അതിൽ നിങ്ങളുടെ കണ്ണിൻ്റെ കാഴ്ച അതുപോലെ തന്നെ ഹൈറ്റ് വെയിറ്റ് അതുപോലെ ചെസ്റ്റ് അതുപോലെയുള്ള ഡീറ്റെയിൽസ് ആണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുക അപ്പോൾ അത് നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങൾക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതായത് അവിടുത്തെ എം ബി ബി എസ് ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ടാവും അപ്പോൾ അവരാണ് ഈ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് തരിക അപ്പോൾ നിങ്ങളുടെ ഈ ഒരു കാച്ച ശക്തി അതുപോലെ ഹൈറ്റ് വെയിറ്റ് അതുപോലെ തന്നെ ചെസ്റ്റ് എന്നിങ്ങനെയുള്ള അതുപോലെ വിഷൻ വിഷൻ എന്ന് പറഞ്ഞാൽ കാഴ്ച അപ്പോൾ ഇതൊക്കെ പരിശോധിച്ച് അതിൽ രേഖപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് തരുന്നതാണ് അപ്പോൾ നിങ്ങൾക്കിങ്ങനെ നിങ്ങളുടെ എല്ലാവിധ ഒറിജിനൽ ഡോക്യുമെൻറ്റിനും കോപ്പിയാണ് അയക്കേണ്ടത് എല്ലാത്തിൻ്റെയും കോപ്പി എടുക്കുക അതിനുശേഷം എല്ലാ കോപ്പിയും നിങ്ങൾ ഗസ്റ്റഡ് ഓഫീസറെ കൊണ്ട് അറ്റച്ച് ചെയ്യിപ്പിക്കുക അതുപോലെ ചലാൻ ചലാനടച്ചതിൻ്റെ റെസിപ്റ്റ് വിദ്യാർത്ഥികൾ ആ ഒരു റെസിപ്റ്റ് ഒറിജിനലാണ് അയക്കേണ്ടത് അതുപോലെ തന്നെ കറക്റ്റായിട്ട് ആ ഒരു നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു ശീർഷകത്തിൽ അതായത് ഈ ഒരു ഇരുന്നൂറ്റി പത്ത് അത് പൂജ്യം രണ്ട് ഒന്ന് പൂജ്യം പൂജ്യം മൂന്ന് ഒന്ന് പൂജ്യം അഞ്ച് ഒമ്പത് ഒമ്പത് ഈയൊരു ശീർഷകത്തിലാണ് നിങ്ങൾ അയക്കേണ്ടത് ശീർഷകം മാറിപ്പോയത് കാരണം മാറിപ്പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ആക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കില്ല അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അഡ്രസ്സിലാണ് അയക്കേണ്ടത് അതായത് ഡയറക്ടർ അതുപോലെ തന്നെ ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ മെഡിക്കൽ കോളേജ് പി ഒ തിരുവനന്തപുരം ആറ് ഒമ്പത് അഞ്ച് പൂജ്യം ഒന്ന് ഒന്ന് എന്ന ഈ ഒരു അഡ്രസ്സിലാണ് നിങ്ങൾ അയക്കേണ്ടത് അപ്പോൾ ജൂലൈ ഇരുപത്തി അഞ്ചാം തീയതിക്കുള്ളിൽ ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ച്